ഹായ് ഫ്രണ്ട്സ് മൈ സ്റ്റൈൽ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉള്ള കുമരകത്താണ് കുമരകത്ത് എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ചെറിയൊരു ബോട്ടിംഗ് ചെയ്യാൻ വെച്ചു ഞങ്ങൾ നാല് പേരേ ഉള്ളൂ ഒരു ചെറിയൊരു ബോട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് ആ ബോട്ട് യാത്രയുടെ എക്സ്പീരിയൻസ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം കാണാം വാ ഫ്രണ്ട്സ് ആ കാണുന്ന കാഴ്ചയുണ്ടോ നമുക്ക് അന്ന് ദൂരെ ആ കാണുന്ന കാഴ്ചയുണ്ടോ അത് ബോട്ടുകൾ ഇവിടെ വരുന്ന ബോട്ടുകൾ കെട്ടിയിടാൻ വേണ്ടി ഈ കായലിനകത്ത് പില്ലറുകൾ താത്തിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് ഇതിൻ്റെ ഗിയർ ലിവറാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ സൈഡിൽ കാണുന്നതാണ് ബോട്ടിൻ്റെ ഗിയർ ലിവർ നമ്മളൊരു ചെറിയ ബോട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഞങ്ങളൊരു നാല് പേരേ ഉള്ളൂ ഞാനും രണ്ടപ്പന്മാരും കണ്ണനേ ഉള്ളൂ ഞാൻ ഉള്ളൂ ഇതിൽ ഇത് കണ്ടോ കുറേ ചെറിയൊരു ഡൈനിങ് ടേബിളുണ്ട് അതേപോലെ സെറ്റി രണ്ട് സെറ്റിയുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൈവരിയാണ് സൈഡിൽ കൂടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ ടി വി ഉണ്ട് ഇതുണ്ട് ഹോം തിയേറ്റർ ഉണ്ട് നമ്മളിപ്പോൾ പോകുന്ന ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും റൂമാണ് ഉള്ളിലോട്ടുള്ള ഇവിടെ കണ്ടോ ഇത് മണിച്ചിത്രനാട് വരുത്ത നല്ല അടിപൊളി ലോക്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതേപോലെ എ സി റൂമാണ് കേട്ടോ എ സി ചെയ്തിരിക്കുന്ന റൂമാണ് ചെറിയ റൂം നമുക്ക് ഒരു ഫാമിലിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള റൂമാണ് ഒരു എ സി ഉണ്ട് അതേപോലെ ഇതുണ്ടോ ഇവിടെ ഒരു വാളിൻ്റെ രീതിയിൽ ഉള്ള ഒരു ഷർട്ട് തൂക്കാനുള്ള ഒരു ഇത് കേട്ടോ ഇത് വാളാന്ന് നമുക്ക് തോന്നും ഒറ്റ നോട്ടത്തിൽ പക്ഷെ വാളല്ല കർട്ടൻ ഉണ്ട് നല്ല സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളി റൂമാണ് പിന്നെ നമുക്കിത് സൈഡിൽ ആയിട്ട് ചെറിയൊരു ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസറ്റൊക്കെയാണ് വെച്ചേക്കുന്നത് കേട്ടോ സൈഡിൽ പിന്നെ അതേപോലെ ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് നമുക്ക് ഷവറുണ്ട് ഒരു വാഷ് ബേസിനുണ്ട് എന്താണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ചെറിയൊരു ബാത്റൂമാണ് നല്ല രസമുള്ള ഒരു ബാത്റൂമാണ് പിന്നെ ഇതിൻ്റെ ബാക്കിലോട്ട് പോയി നമ്മുടെ കിച്ചൺ ആണുള്ളത് കിച്ചൺ ഭാഗം ഒന്ന് കാണിക്കാം ഇവിടെ ഒരു വാഷ് ബേസൺ കൊടുക്കും കേട്ടോ ഒരു മിററുണ്ട് പിന്നെ കിച്ചൺ ഏറ്റവും ബാക്കിലാട്ടാണ് ഏറ്റവും ബാക്കിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് പുറകിലൊരു ജനറേറ്ററൊക്കെ വെച്ചിട്ടുണ്ട് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ കീ തിരിക്കണം തിരിച്ചിട്ട് ഈ പുഷ് ബട്ടണ് പ്രസ് ചെയ്യുമ്പോഴാണ് ബോട്ട് സ്റ്റാർട്ടാകുന്നത് കേട്ടോ ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആണോ ഞങ്ങൾ ബോട്ട് യാത്ര തുടങ്ങുന്നേ ഉള്ളൂ ബാക്കി കാഴ്ചകൾ നമുക്ക് വഴിയേ കാണാം അങ്ങനെ ബോട്ട് യാത്ര എക്സ്പീരിയൻസ് നിരവധി നടത്തിയിട്ടുണ്ട് നമ്മൾ ഒത്തിരി ബോട്ട് യാത്ര നടത്തിയിട്ടുണ്ട് ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇന്നൊരു ബോട്ട് എടുത്തത് എന്തായാലും ഞങ്ങൾ നാല് പേരേ ഉള്ളൂ ഏകദേശം ഒരു 20 പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് നാല് പേരേ ഉള്ളൂ എന്നാലും നമ്മൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകൾ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഒന്ന് ബോട്ട് തന്നെ എടുത്ത് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് കരുതുന്നു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണോട് ഒന്ന് അമർത്തിയണം എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ ഞങ്ങളങ്ങനെ ബോട്ട് യാത്ര തുടങ്ങി കേട്ടോ അത് എന്ത് ബോട്ടുകൾ ഇവിടെ കിടക്കുന്നത് കേട്ടോ ഒത്തിരി ബോട്ടുകൾ ഇവിടെ ഓട്ടോയിലാണ് കിടക്കും കേട്ടോ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ
ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് ഇവർക്ക് ഓട്ടം വളരെ കുറവാണ്. അതുകൊണ്ട് ഒത്തിരി ബോട്ടുകൾ ഇതുണ്ട്, ഓട്ടം ഇല്ലാതെ ഇവിടെ കിടക്കോട്ടം സൈഡിൽ കൂടെ എല്ലാം ഇവിടെ കിടപ്പുണ്ട്. നിരവധി ബോട്ടുകളാണ് ഈ ടൂറിസം കൊണ്ട് ജീവിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം എന്തായാലും ഒത്തിരി കാലം കൂടിയാണ് നമ്മളിവിടെ ബോട്ടിങ്ങിൽ വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട്, അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ബോട്ടാണ്. ഇതുണ്ട് നിരവധി ബോട്ടുകളാണ് കിടക്കുന്നത് ഇവിടെ, ഓട്ടമില്ലാതെ ഒത്തിരി ബോട്ടുകളാണ് ഇവിടെ. ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് വരവ് ഈ കോവിഡിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ടാണ്. എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ നിരവധി തവണ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന വടക്കനപ്പൻ എന്ന് പറഞ്ഞ ബോട്ടിൽ രണ്ട് സൈഡിലും ബോട്ടുകൾ ഒത്തിരി കിടപ്പുമാണ്. വറപ്പിളി എങ്ങനെയുണ്ട് വറപ്പിളി? ഏഹ്, നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ബോട്ടിലാണ് കേട്ടോ, വടക്കനപ്പൻ എന്ന് പറഞ്ഞ ബോട്ടിലാണ് ഈ ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത്. നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചേട്ടനത് വണ്ടി മുന്നോട്ടെടുത്തു. ഇതുണ്ട് ആ സൈഡിൽ കിടക്കുന്ന ബോട്ടും ഉണ്ട്, ഭയങ്കര വലുപ്പമുള്ള ഒരു ബോട്ടാണ് കേട്ടോ അത്. ആ സൈഡിൽ കിടക്കുന്നുണ്ടോ കേട്ടോ, സൈഡിൽ ഒരു ശിക്കാര വെള്ളം കിടക്കുന്നുണ്ടോ, ചെറിയൊരു ശിക്കാര വെള്ളം കിടക്കുന്നുണ്ട് സൈഡിൽ. അവിടെയുണ്ട് വലിയൊരു ബോട്ട് കിടപ്പുണ്ട്. ആ സൈഡിൽ കാണുന്നുണ്ട് റിസോർട്ടാണ് കാണുന്നത്. ഈ അടിപൊളി യാത്ര കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളൊന്ന് തേക്കടി യാത്ര ചെയ്ത പോലെ അതിലും ഫ്രീഡമാണ് ഇവിടെ. ഞങ്ങൾ നാല് പേരെ ഉള്ളതുകൊണ്ട് അധികം സൗണ്ടൊന്നുമില്ല, അതുകൊണ്ട് വീഡിയോ നല്ല പോലെ എടുക്കാൻ പറ്റുന്നുണ്ട്. സൈഡിൽ കണ്ടോ നല്ല അടിപൊളി ഒരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം കണ്ടോ സൈഡിൽ. രണ്ട് സൈഡിലും നല്ല തെങ്ങുകളൊക്കെ നിറഞ്ഞു വെക്കണേ. അങ്ങനെ ഫ്രണ്ടിലോട്ട് യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. വറപ്പിള്ളി എങ്ങനെയുണ്ട് വറപ്പിളി? കൊള്ളാം പൊളി. ഇവിടെ ഇതുണ്ടോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ടോ? മണിക്കൂറിനാണ് വെയിറ്റ് ആകുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇഷ്ടം പോലെ മണിക്കൂർ വെയിറ്റ് ആവുള്ളൂ. ഒരു മണിക്കൂർ വേണമെങ്കിൽ ഒരു മണിക്കൂർ എടുക്കാം, രണ്ട് മണിക്കൂർ വേണമെങ്കിൽ രണ്ട് മണിക്കൂർ എടുക്കാം. എത്ര വേണമെങ്കിലും നമുക്ക് സമയമനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. നൈറ്റ് വേണമെങ്കിൽ നൈറ്റ് കിട്ടും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടെ ബോട്ടിങ്ങിന് സൗകര്യമുള്ളതാണ്. നമ്മളിപ്പോൾ വേമ്പനാട്ട് കായലിലോട്ടുള്ള യാത്രകളാണ്, വേമ്പനാട്ട് കായലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വേമ്പനാട്ട് കായലിലോട്ട് പ്രവേശിക്കുന്ന രംഗമാണ് ഇപ്പോൾ കാണുന്നത്, ഈ വീഡിയോയിലൂടെ കാണാം നമുക്ക്. അതാണ് വേമ്പനാട്ട് കായൽ. പിന്നെ അടിപൊളി കേസോ നല്ല എൻജോയ് ചെയ്യാം. ഇവിടെ കിടക്കണേ കിടക്കാൻ ബെഡുണ്ട്, അകത്ത് റൂമുണ്ട്, അപ്പണി ചാറ്റിങ്ങിലാണ്. അപ്പൊ ഇനി ആലോചിക്കുന്നത് ആലോചിച്ചിട്ടില്ല. ചെറിയൊരു വള്ളമാണ് കേട്ടോ, മീൻ പിടിക്കാൻ പോകുന്ന തൊഴിലാളികളുടെ ആണെന്ന് തോന്നുന്നു. അതെ അതെ, മീൻ പിടിക്കാൻ പോകുന്ന തൊഴിലാളികളാണ്. ചെറിയൊരു മിഷീൻ അതെ വെച്ചിട്ടുണ്ട്, ഡാറ്റ കിട്ടുന്നുണ്ട്. ഈ സൈഡിൽ കാണുന്ന എല്ലാം റിസോർട്ടുകളാണോ, അടിപൊളിയായിട്ടുള്ള റിസോർട്ടുകളാണ്. നല്ല കൈവരിയൊക്കെ വെച്ച് കേരളത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനുള്ള അതേ രീതിയിലുള്ള ഒരു നാടൻ ശൈലിയിലുള്ള റിസോർട്ടുകളാണ് കാണുന്നത്. ബോട്ടിൻ്റെ മേൽഭാഗത്ത് ഇതുണ്ടോ, മറ്റേ ഓല കൊണ്ട് നെയ്യ് കേട്ടോ, നെയ്തിട്ട് കയറിട്ട് കിട്ടുന്ന കാഴ്ച കണ്ടോണ്ടിരിക്കുന്നു. ഇവിടെ ഓഫീസ് സ്റ്റൈലിലൊരു ഒരു ബസ്സിനൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ സ്കൂൾ പിള്ളേരൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ബോട്ടാണ് മൊത്തം സീറ്റിംഗ് ആണ്. നമ്മൾ വൈകിട്ട് സമയങ്ങളിൽ വരുവാണല്ലോ, നമുക്ക് സൂര്യൻ അസ്തമിക്കുന്ന കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒന്ന് ഒരു ഉച്ചയോട് കൂടിയുള്ള സമയത്താണ് വന്നിരിക്കുന്നത്. വൈകിട്ടാണെങ്കിലും നമ്മൾ ബോട്ടിങ് ചെയ്യുവാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച നമുക്കിവിടെ ഈ ബോട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ. വേമ്പനാട്ട് കായലിലോട്ട് പ്രവേശിക്കുന്ന സ്ഥലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ, കാണാൻ കേട്ടോ നല്ല രസമാണ് കേട്ടോ. ഇതേപോലെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, അങ്ങോട്ട് യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ഒരു ബോട്ട് വരുമ്പോഴേ നമുക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ള ആ ഭംഗി കാണാൻ പറ്റുള്ളൂ. ഈ ബോട്ടിൽ നോക്കി ആ ബോട്ടിലോട്ട് നോക്കി. വറപ്പിള്ളി എങ്ങനെയുണ്ട് വറപ്പിള്ളി, യാത്ര ഇഷ്ടപ്പെട്ടോ? പിന്നെ ഏഹ് കണ്ണ എങ്ങനെയാ? പിന്നെ സൂപ്പർ അല്ലേ. അപ്പുണ്ണി അടിപൊളി അടിപൊളി വൈബ് എങ്ങനെയുള്ള വൈബ് അതിനൊക്കെ തോന്നിക്കുന്നേ? നാച്ചുറൽ ആയിട്ട് വൈബ് കളിച്ച് 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 കായലിലോട്ട്. ഈ സൈഡിൽ കൂടെ കാണുന്നതെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറെ റിസോർട്ടുകളാണ് കാണുന്നത്. പല ഷേപ്പിലാണ് പലതിരിക്കുന്നത്. പഴയ കാലങ്ങളിൽ
ഓരോ നമുക്ക് ഓരോ ഇത് നമ്മൾ ഓർപ്പിക്കുന്നത് ഇവിടെ വരുമ്പോഴാണ്. പഴയ കാലങ്ങളിലുള്ള ഒരു തറവാടിൻ്റെ ഒരു രീതിയിലാണ് ഈ സംഘം അതെല്ലാം ചെയ്തിരിക്കുന്നത്. റിസോർട്ടാണ് കേട്ടോ, നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ നമ്മുടെ കെ ടി ഡി സിയുടെ സ്ഥലം കേട്ടോ. ഇത് അവിടെ കാണുന്നത് പക്ഷി വളർത്തൽ കേന്ദ്രമാണ്, പക്ഷികളെ വളർത്തുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ പക്ഷികളൊക്കെ ഉള്ള ഒരു കേന്ദ്രമാണ് കാണുന്നത്. അവിടെ കണ്ടത് ഒരു ചെറിയൊരു ബോട്ട് വരുന്നുണ്ട് ഇവിടെ കൂടെ. ഹൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ബോട്ട് യാത്ര എന്ന് പറഞ്ഞത്. നമ്മുടെ തേക്കടിയിൽ പോയപ്പോഴാണ് ഞാൻ കാണിച്ചായിരുന്നു. ബോട്ട് യാത്ര എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. എനിക്ക് വണ്ടി യാത്രയെക്കാളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ബോട്ട് യാത്രയാണ്. ഇനിയും നമുക്ക് അടുത്ത യാത്രകൾ എല്ലാ വീഡിയോയിലൂടെ കാണിക്കാം. എന്തായാലും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനുണ്ടോ, നമ്മൾ അത്ര കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി എടുക്കുന്ന വീഡിയോ ആണ്. എന്തായാലും ഞാൻ തരുന്ന വരെ പറയുന്നതാണ് മൊത്തം കാണുന്ന വീഡിയോ. ഇത് അതാണ് പക്ഷി വളർത്തുക എന്ന് അവിടെ കാണുന്നത്. അപ്പം എവിടെ ഇരുന്ന് ഞാനോട് ബോട്ട് ഓടിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഉള്ളിൽ കേട്ടോ. ആ സൈഡിൽ കാണുന്ന മൊത്തം കാടാണ് കേട്ടോ, സൈഡിൽ കൂടെ മൊത്തം കാടാണ്. ഈ സൈഡിൽ കൂടെ കാണുന്ന മുമ്പ് നമ്മളാ കാടിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പണി ഉറങ്ങി കേട്ടോ, ക്ഷീണ കാരണം പറപ്പിള്ളേനടാ വീക്ഷിച്ചോണ്ടിരിക്കുന്നേ. അടിപൊളി യാത്രയാണ്. എന്തായാലും ഒരു തവണയിലും വന്ന ഷെയർ എക്സ്പീരിയൻസ് ചെയ്യണം. മിക്കവാറും വന്നിട്ടുണ്ടെന്നറിയാം, വന്നിട്ടില്ലെങ്കിൽ ഒരു തവണയിലും വന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ബോട്ട് യാത്ര ഒരനക്കം പോലെയല്ല, നമ്മൾ നല്ല സുഖമായിട്ട് നല്ല അടിപൊളിയായിട്ട് അനക്കമില്ല. ഒരു ചെറിയൊരു സൗണ്ട് മാത്രം, ഈ ബോട്ടിൻ്റെ എൻജിൻ വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ട് മാത്രം. അല്ലാതെ നമുക്ക് നല്ല ക്ലൈമറ്റ് കേട്ടോ, ചൂടൊന്നുമില്ല, നല്ല അടിപൊളി അന്തരീക്ഷമാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് ഈ ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒഴുകി നടക്കുക വെള്ളത്തേക്ക് ആ ഒരു ഫീലിങ്സാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇതാണ്ടോ അവിടെ എല്ലാ റിസോർട്ടുകളാണോ, ഈ സൈഡിൽ കൂടെ എല്ലാ റിസോർട്ടുകളും തടി കൊണ്ടുണ്ടാക്കിയ റിസോർട്ടുകളുണ്ട്, അല്ലാതെ സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയതുണ്ട്. പുതിയ രീതിയിലും പഴയ രീതിയിലും അങ്ങനെയുള്ള പല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന റിസോർട്ടുകളാണ് കാണുന്നത്. ഇത് എവിടെ കാണുന്നത്, കെ ടി ഡി സിയുടെ റിസോർട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ടാണ്, ട്രീ ഹൗസ് പോലെയാണ് ആ സംഭവം ചെയ്തത്. നല്ല അടിപൊളിയാണ്, മേളിലായിട്ട് കേട്ടോ, അടിയിൽ ഒരു പാർക്കിംഗ് കിട്ടിയിട്ട് മേളിൽ വുഡ് കൊണ്ട് ഫുള്ള് വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കെ ടി ഡി സിയുടെ ആണ് പറഞ്ഞത് കേട്ടോ. കേട്ടാ എങ്ങനെയുണ്ട് കേട്ടോ എന്താ യാത്ര? നല്ല സൂപ്പറാണ് ചേട്ടാ, ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. സൂപ്പർ ചേട്ടനാണ്, നല്ല നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പും ഉണ്ട്. ചുറ്റും നോക്കി കാണാം, നല്ല നല്ല ഭംഗി. എവിടെ നോക്കി നമ്മള് വേമ്പനാട് കായൽ സെറ്റപ്പ് കേസേട്ടാണ്. അതിൽ കൂടെ മൊത്തം റിസോർട്ടും ഭയങ്കര ഭംഗി കേട്ടോ. അപ്പൊ അടിപൊളി അനുഭവമാണ്, നല്ല കാഴ്ചകളാണ് കാണാനുള്ളത്. അപ്പൊ എങ്ങനെയാ തിരിക്കൊന്നും വേണല്ലോ, നമ്മൾ ഇരുന്നപ്പോ എല്ലാവരും നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അങ്ങനെ അധികം മടുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല അടിപൊളി എക്സ്പീരിയൻസ്. നല്ല ഫുഡ് കഴിക്കാനുള്ളതായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കി വീഡിയോകൾ കാണിക്കാം. എന്തായാലും ഞങ്ങളിപ്പം വേമ്പനാട്ടുകാരിലെ നടുക്കാണ് ഇപ്പം നിൽക്കുന്നത്. യാത്ര ചെയ്തോ ഒരു മണിക്കൂറായാലും ഞങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. നമ്മുടെ 3 മണിക്കൂർ ബോട്ടിങ്ങാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും കഴുകി കൊടുക്കണം. അപ്പവും കണ്ണനും സ്വാമിമാരായതുകൊണ്ട് ഞങ്ങൾ വെജ് ബിരിയാണിയാണ് വാങ്ങിച്ചത്. ഞങ്ങളുടെ മാത്രം നോൺ വെജ് കഴിക്കുന്ന മോശമല്ല, ഞങ്ങളെല്ലാവരും വെജാണ് വാങ്ങിച്ചത്. കഴിച്ചു കൂടണം. നമ്മളങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഊട്ടിയിലുള്ള യാത്ര. ഇത് ഞാൻ കാണുന്ന സ്ഥലമാണ് പാതിരാമണൽ ദ്വീപ്, ചെറിയൊരു ദ്വീപാണ് കേട്ടോ.
റൈഡ് ചെയ്യുന്ന ചേട്ടന്മാർ ചൂണ്ടിടും കേട്ടോ. അടിപൊളി കാഴ്ചകളായിരുന്നു നമുക്ക്. നല്ല തണുപ്പുണ്ട്, നല്ല നല്ല കാറ്റാ, നല്ല ഫീലിംഗ് അവിടെ ഇരിക്കാനും. അതിനകത്ത് മീൻ പിടിക്കുന്ന കാഴ്ച കാണുന്ന കേട്ടോ, പായലിൽ കിടക്കുന്ന മീൻ പിടിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടനോട് ഒന്നാമത്തേക്കണേ. ബൈ.